വസതിയുടെ തിരുമുറ്റത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ആ വസതിയിലേക്ക് കയറാം. ഭാരതത്തിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ പരിശുദ്ധനാണ് പരിശുദ്ധ പരുമല തിരുമേനി. ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അമ്മയെ നഷ്ടമായി. പക്ഷേ ആ സമയത്തും പഠനത്തിലാണെങ്കിലും ബാക്കി കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ തിരുമേനി അതീവ പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു എന്നാണ് ചരിത്ര രേഖകളൊക്കെ പറയുന്നത്. ഏതാണ്ട് 8-ാമത്തെ വയസ്സിൽ തന്നെ പരുമല തിരുമേനിക്ക് ശമ്മാശപ്പട്ടം, അന്നത്തെ കാലത്തുള്ള ശമ്മാശപ്പട്ടം നൽകുകയുണ്ടായി. അതിനുശേഷം 18 വയസ്സ് പൂർത്തിയായപ്പോഴേക്കും പൗരോഹിത്യ പദവിയിലേക്ക് തിരുമേനി കടന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ തൊട്ടുപുറകെ കോർപ്പിസ്കോപ്പ എന്ന സ്ഥാനത്തിലേക്ക് കടന്നു. 28-ാമത്തെ വയസ്സിലാണ് പരുമല തിരുമേനിക്ക് തിരുമേനി എന്ന് പറയുന്ന സ്ഥാനം കിട്ടുന്നത്. വളരെ യങ് ഏജിലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് തിരുമേനി വിളിച്ചിരുന്നത് കൊച്ചു തിരുമേനി എന്നായിരുന്നു. കാരണം അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും വലിയൊരു പദവിയിലേക്ക് എത്തുന്ന വളരെ അപൂർവം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പക്വത വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രാർത്ഥനയിലൂടെ ആ ഒരു ക്വാളിറ്റി നേടിയെടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കല്ലൂർ തിരുമേനിയുടെ ആദ്യകാല വസതി എന്നാണ് പറയുന്നതെങ്കിലും നമുക്ക്, അതായത് ഇവിടെ വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് അഴിപ്പുര എന്നാണ് അവരെ വിളിക്കുന്നത്. ആദ്യകാലത്ത് സെമിനാരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അതായത് പൗരോഹിത്യ പഠനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണിത്. കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഇവിടെ, അതെ, അതിനോടനുബന്ധിച്ച് തന്നെ അപ്പുറത്തൊരു ഒരു സെമിനാരി സ്കൂളുണ്ട്. അതും തിരുമേനി തന്നെ സ്ഥാപിച്ചതാണ്. അവിടെ നല്ല കിരിക്കാച്ചികളുടെ ബഹളം ദേ ഇപ്പോഴും നമ്മളിവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അന്ന് സ്ഥാപിച്ചൊരു പള്ളി, ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളൊരു പള്ളി മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2000-ത്തോടനുബന്ധിച്ചിട്ടാണ് ഈ പള്ളി പുതുക്കി പണിയുന്നത്. 1993 തന്നെ ഇതിൻ്റെ വാസ്തു കാര്യങ്ങളൊക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം 2000-ത്തോളം ആളുകൾക്ക് ഒരേ സമയത്ത് തന്നെ പ്രാർത്ഥിക്കാനുള്ള തരത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഭയങ്കര വാസ്തുശില്പ കലയുടെ ഒരു വലിയ പ്രാധാന്യമൊക്കെ അർഹിക്കുന്ന പള്ളിയാണ്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച ശേഷമാണ് ഈ പള്ളിയുടെ ഡിസൈനിങ് ഒക്കെ ഉണ്ടായത്. അകത്തുള്ള ഇത്രയും ഭംഗിയുള്ളൊരു ദേവാലയത്തിൻ്റെ കൂടെ തന്നെയാണ്, അതിനോടനുബന്ധിച്ചിട്ട് തന്നെയാണ് പരുമല തിരുമേനിയുടെ അദ്ദേഹം കിടന്നിരുന്ന കട്ടിൽ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കബറിടവും തൊട്ട് അരികിൽ തന്നെ മദ്ബയോട് ചേർന്ന് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കാം. യാമം തോറും കണ്ണീരാ കർത്ത സന്നിധേ സാഷ്ടാംഗം യാചന നോമ്പുപവാസങ്ങൾ പാലിച്ചോനെ പരിശുദ്ധ. യാമം തോറും കണ്ണീരാ കർത്ത സന്നിധേ സാഷ്ടാംഗം യാചന നോമ്പുപവാസങ്ങൾ പാലിച്ചോനെ പരിശുദ്ധ.